നമസ്കാരം, റേസ് ടു വൈസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ധാരാളം ആളുകളുടെ, പ്രഗത്ഭരായ ആളുകളുടെ പ്രസംഗങ്ങളും മോട്ടിവേഷൻ സ്പീച്ചുകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ധാരാളം ക്ലാസ്സുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന് മുതൽ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ എല്ലാവരും ഏറെ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. മറ്റൊന്നുമല്ല, ഇൻറ്റേൺഷിപ്പുകളെക്കുറിച്ചാണ് നമ്മൾ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ യൂട്യൂബിൽ നമ്മൾ നിരന്തരം വീഡിയോകൾ ചെയ്യാൻ പോകുന്നത്. ഇൻറ്റേൺഷിപ്പ് എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ചില ആൾക്കാരെ വിചാരിക്കും, ഈ ഇൻറ്റേൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന പിള്ളേരുടെ പരിപാടിയല്ലേ, അങ്ങനെയൊക്കെയായിരിക്കും നിങ്ങൾ വിചാരിക്കുക അല്ലേ. നമുക്ക് ധാരാളം കമ്പനികളിൽ ഇൻറ്റേൺഷിപ്പ്സ് കിട്ടും, പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഒത്തിരി ഇൻറ്റേൺഷിപ്പ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അത് ഞാൻ പറയുന്നതിൽ പ്രത്യേകിച്ച് പ്രസക്തിയില്ല. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്, നമ്മുടെ കോളേജിൽ പഠിക്കുന്ന ഫൈനൽ ഇയറിൻ്റെ സമയത്ത് തന്നെ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചതിന് ശേഷം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ചില ഇൻറ്റേൺഷിപ്പുകൾക്ക് ശ്രമിക്കാൻ സാധിക്കും. ഒരു ഗവൺമെൻറ് ഇൻറ്റേൺഷിപ്പ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രൈഡ് അല്ലെങ്കിൽ അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ, അത് എങ്ങനെ നമുക്ക് ഗവൺമെൻറ് ഇൻറ്റേൺഷിപ്പ്സ് നേടാൻ പറ്റും, അതിനുവേണ്ടി എങ്ങനെ അപേക്ഷ കൊടുക്കണം, ഏതൊക്കെ വിധത്തിലാണ് അവർ സെലക്ഷൻ പ്രോസസ്സ് നടത്തുക, അങ്ങനെ തുടങ്ങിയ അനേകം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. സോ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വിദേശകാര്യ മന്ത്രാലയത്തിൽ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഞാൻ ഇൻറ്റേൺഷിപ്പിന് ചെയ്തിട്ടുണ്ടായിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വെസ്റ്റ് ആഫ്രിക്ക ഡിവിഷനിൽ ഒരിക്കൽ ഒരു നവംബർ മാസത്തിൽ ലൈബ്രറി ഇരിക്കുന്ന സമയത്ത് വളരെ യാദൃശ്ചികമായിട്ടാണ് ഗവൺമെൻറ് ഇൻറ്റേൺഷിപ്പ്സിനെ കുറിച്ച് ഞാൻ യൂട്യൂബിൽ ഗൂഗിളിൽ നോക്കുന്നത്. പിന്നെ പല ആൾക്കാരും ഒക്കെ ആയിട്ട് സംസാരിച്ചു, അന്വേഷിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലെ ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. അത് ഏത് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, ലോ ആയിക്കോട്ടെ, ആർക്കും ട്രൈ ചെയ്യാവുന്ന ഇൻറ്റേൺഷിപ്പ് ആണെന്ന് കേട്ടു. അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ വിദേശകാര്യ മന്ത്രാലയത്തെ ഇന്ത്യയുടെ ഫോറിൻ അഫയേഴ്സിനെ കുറിച്ചൊക്കെ താല്പര്യമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഞാൻ വെറുതെ, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ, ജിതിനും കൂടെ വളരെ ആക്സിഡൻ്റലി ആ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ആദ്യത്തെ പ്രോസസ്സിൽ ഞങ്ങൾക്കൊരു ഇമെയിൽ വന്നു, നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട്, ഇനി രണ്ടാമത്തെ ഒരു സ്റ്റേജിലേക്ക് ഞങ്ങൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ കൊടുത്തു. അതിനുശേഷം മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഓഫീസിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂയിൽ കഴിഞ്ഞപ്പോഴാണ് ഈ ഇൻറ്റേൺഷിപ്പ് ഞങ്ങൾക്ക് ലഭിച്ചത്. അങ്ങനെ ഒരു ഒന്നര മാസത്തോളം ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു ഭവൻ എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയാം. ഈ ഇൻറ്റേൺഷിപ്പ് ലൈഫിൽ ഏറ്റവും മറക്കാത്ത ഒരു ഓർമ്മയായിരുന്നു. കാരണം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നമുക്ക് ശരിക്കും നമ്മളൊരു ജോലിക്കാരനെ പോലെ നമുക്ക് ഒരു മാസം അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ശരിക്കും നമ്മൾ ഒരു ഇൻറ്റേൺഷിപ്പ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ഡ്യൂട്ടി തരാറുണ്ട്. എനിക്ക് തന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അലോട്ട് ചെയ്യപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ വെസ്റ്റ് ആഫ്രിക്ക ഡിവിഷനിലായിരുന്നു. അപ്പം ഇന്ത്യയുടെ വെസ്റ്റ് ആഫ്രിക്ക ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു റിസർച്ച് പേപ്പർ തയ്യാറാക്കാൻ വേണ്ടിയായിരുന്നു എനിക്ക് അവർ തന്ന ഡ്യൂട്ടി. ഞാൻ ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് ഒരുപക്ഷെ ഏറ്റെടുത്തിട്ടില്ല. കാരണം ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള നല്ല മെറ്റീരിയൽസ് നമുക്ക് അവരുടെ തന്നെ MEA ലൈബ്രറിയിൽ നമുക്ക് പോയി വായിക്കാം. MEA ലൈബ്രറി എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഒരു ലൈബ്രറിയാണ്. ധാരാളം IFS ഓഫീസേഴ്സും സീനിയർ ഓഫീസേഴ്സൊക്കെ വരുന്ന ലൈബ്രറിയാണ്. അവിടെ ഇരുന്ന് നമുക്ക് നല്ല ബുക്സുകൾ, ഇന്ത്യൻ ഫോറിൻ അഫയേഴ്സിനെ കുറിച്ചുള്ള അടിപൊളി ബുക്കുകൾ നമുക്ക് കിട്ടി. ആ ബുക്കുകൾ നമ്മൾ വായിച്ചു. പിന്നെ കുറേ ഇൻ്റർനെറ്റ് സോഴ്സസ് നമ്മൾ നോക്കി. അങ്ങനെ പല ലൈബ്രറികളൊക്കെ പോയി നമ്മൾ കുറേ അധികം കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇന്ത്യയുടെ സോഫ്റ്റ് ഡിപ്ലോമസി എങ്ങനെ മെച്ചപ്പെടുത്താം, അതിനുള്ള വിദേശ വെസ്റ്റ് ആഫ്രിക്ക രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ള ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ ഇൻറ്റേൺഷിപ്പ് അവസാനിക്കുകയായിരുന്നു. ഇനി ഇൻറ്റേൺഷിപ്പിൻ്റെ അവസരം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആകാൻ കാര്യം, നമുക്ക് ഈ പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള IFS ഓഫീസേഴ്സുമായിട്ട് പരിചയപ്പെടാം. അവരുടെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അവർ വളരെ കെയറിംഗ് ആണ് നമ്മുടെ കാര്യത്തിലും. നമ്മൾക്കും അവർ ഒത്തിരി ഇൻപുട്സ് തരും. പല രാജ്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ അവർ പറഞ്ഞു തരും. അങ്ങനെ ഇവരുമായി നല്ലൊരു പരിചയം ഉണ്ടാകാനും ഒരു നല്ല കോണ്ടാക്റ്റ് ബിൽഡ് ചെയ്യാനും ഒക്കെ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് എനിക്ക് ഹെൽപ്പ് ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഒരു ഗവൺമെൻറ് ഓഫീസിൻ്റെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ടൈമിങ്, അതിൻ്റെ കാര്യങ്ങൾ, ആളുകൾ ഇടപെടുന്ന രീതി, ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനും അത് അറിയാനുമൊക്കെയുള്ളൂ അവസരമായിരുന്നു.
മൂന്നാമത് ഡൽഹിയുടെ വളരെ വാസ്റ്റായിട്ടുള്ള ഡൽഹി എന്ന വലിയൊരു സ്ഥലത്തെക്കുറിച്ച് അറിയാനും കുറേയധികം സ്ഥലങ്ങൾ കാണാനും അങ്ങനെ ഒത്തിരി ഒത്തിരി അവസരങ്ങളും ഈ ഇൻറ്റേൺഷിപ്പ് തരികയുണ്ടായി. ഇതാണ് MEA ഇൻറ്റേൺഷിപ്പിനെ കുറിച്ച് ഞാൻ പറയാൻ പറയുന്നത്. ഇനി MEAയിൽ തന്നെ ഇൻറ്റേൺഷിപ്പ് പല സെക്ഷനിൽ തരാൻ പറ്റുമായിരിക്കും അവർക്ക്. പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള അഫേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഓരോ ഡിവിഷൻസിനാണ് നമുക്ക് തരിക. ചില ആളുകൾക്ക് പ്രവാസി ഭാരതീയ ദിവസ് ഹോസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഓവർസീസ് അഫേഴ്സിൻ്റെ ഡിവിഷനിലായിരിക്കും ചില ആൾക്കാർ കൊടുക്കുക. ചിലപ്പം ഇന്ത്യ UK റിലേഷൻസിലായിരിക്കും കിട്ടുക. അങ്ങനെയാണ് എനിക്ക് ഒരിക്കലും എനിക്ക് വെസ്റ്റ് ആഫ്രിക്ക കിട്ടുക. അപ്പോൾ ഓരോ ഡിവിഷനനുസരിച്ചായിരിക്കും നമ്മുടെ ജോലിയുടെ വ്യത്യസ്തത ഉണ്ടാകുക. ഇതിനിടയ്ക്ക് തന്നെ ഈ മിനിസ്ട്രിക്ക് വേണ്ടി ഈ ഡിവിഷന് വേണ്ടി ഒന്ന് രണ്ട് പ്രസൻറ്റേഷൻസ് എനിക്ക് ചെയ്യാൻ പറ്റി. പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് ഒക്കെ അതിനുവേണ്ടി ചെയ്യാൻ പറ്റി. അങ്ങനെ കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി ഇങ്ങനെ ചെയ്യാൻ പറ്റി. ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇൻറ്റേൺഷിപ്പ് നമ്മൾ പൂർത്തിയാക്കി കഴിയുന്ന സമയത്ത് നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് ഭയങ്കര വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ലേബലൊക്കെയുള്ള സർട്ടിഫിക്കറ്റിൽ അവർ നമ്മളെക്കുറിച്ച് അവർക്ക് നമ്മളെക്കുറിച്ചുള്ള ഫീഡ്ബാക്സൊക്കെ എഴുതി തരും. അത് നമ്മുടെ കരിയറിലൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ കൂടെ പ്രത്യേകിച്ച് എസ്പെഷ്യലി IR പഠിക്കുന്ന ഇൻ്റർനാഷണൽ ലൈസൻസ് ഒക്കെ പഠിക്കുന്ന ആളുകൾ തീർച്ചയായും MEA ഇൻറ്റേൺഷിപ്പ് ട്രൈ ചെയ്യാം. ആർക്കും ട്രൈ ചെയ്യാം, അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, MEA ഇൻറ്റേൺഷിപ്പിന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇൻറ്റേൺഷിപ്പിന് യാതൊരു വിധത്തിലുള്ള പ്രതിഫലവും അവർ തരുന്നില്ല. നമ്മൾ തന്നെ അതിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ക്രമീകരിക്കേണ്ടി വരും. എന്നിരുന്നാലും ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു MEA ഇൻറ്റേൺഷിപ്പ്. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയുള്ള ഒരു പേജുണ്ട്. ആ പേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഒരു പെർഫോമ നമ്മൾ ആദ്യമേ അതിനകത്തുണ്ട്. ആ പെർഫോമായി നമ്മുടെ എല്ലാ വിവരങ്ങളും നമ്മൾ കൊടുക്കണം. അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു SOP ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. എനിക്ക് തോന്നുന്നു എല്ലാ ഇൻറ്റേൺഷിപ്പിൻ്റെയും കീ ആയിട്ടുള്ള ഏരിയ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ആണ്. എന്തുകൊണ്ട് നിങ്ങൾ MEAയിൽ ഇൻറ്റേൺഷിപ്പ് എടുത്തു, അതുകൊണ്ട് MEAക്ക് എന്താണ് നേട്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നേട്ടം, നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ ഈ രാജ്യ താല്പര്യങ്ങളിലുള്ള ഇൻ്റർനാഷണൽ അഫയേഴ്സിലുള്ള താല്പര്യങ്ങൾ അങ്ങനത്തെ ഏരിയാസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്താണ് ഞാനത് കൊടുത്തത്. അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാര്യം. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, നമ്മളിപ്പോൾ എവിടെ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ അതൊക്കെ അറിയണം. നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ റീസെൻ്റ്ലി പഠിച്ച സ്ഥാപനത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. ഇതെല്ലാമായിട്ട് നമ്മൾ ആദ്യം ഒരു പോസ്റ്റ് അയക്കണം ടു ദ MEA ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക്. ഇതിന് ശേഷം അവർ നമുക്കൊരു ഇമെയിൽ അവർ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് മേ ബി അവർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമെയിൽ അവരയക്കും, നിങ്ങളുടെ ഇത് കിട്ടിയും, നിങ്ങളുടെ ആ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഫസ്റ്റ് ലെവൽ ക്ലിയറായി, ഇനി സെക്കൻഡ് ലെവലിൽ കുറച്ചുകൂടി ഡോക്യുമെൻറ്റ്സ് അവർക്ക് വേണമെന്ന് പറയും. അപ്പം നമ്മുടെ ചില എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള ചില അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അവർക്കൊരു ഡോക്യുമെൻറ്റ് നമ്മൾ ഇമെയിൽ അയച്ചാൽ മതി. ആ ഡോക്യുമെൻറ്റിന് ശേഷം അവർ മൂന്നാമതൊരു ഇമെയിൽ കൂടി ഞങ്ങൾക്ക് അയച്ചു, നിങ്ങൾക്ക് ഇനി നിങ്ങളെ ഇൻ്റർവ്യൂവിൻ്റെ സമയം, ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഡൽഹിയിൽ, അതിന് വരണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഒന്നും രണ്ടും കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ഇന്നാണ്. പിന്നെ ഒരു ഇൻ്റർവ്യൂ കൂടി അവർ നടത്തുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ തന്നെ എന്നോട് ചോദിച്ചത് കേരളത്തിന് അന്ന് പ്രളയത്തിൻ്റെ ഫണ്ട് നിഷേധിച്ച സമയമായിരുന്നു, അതിനെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അവർ ചോദിച്ചു. ഞാൻ അഭിപ്രായമൊക്കെ പറഞ്ഞു കേരളത്തിൻ്റെ രീതിയിൽ. പിന്നെ അതിനുശേഷം പിന്നെ 2-3 days കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലെ ഇന്ത്യൻ ആയിട്ട് നമുക്ക് അപ്പോൾ തന്നെ അവർ ഒരു ലെറ്ററൊക്കെ തരും. ആ ലെറ്ററുമായിട്ട് നമ്മൾ പോയിട്ടാണ് ഇൻറ്റേൺഷിപ്പ് ട്രൈ ചെയ്യുക. സോ ഇനി ആർക്കെങ്കിലും ഈ MEA ഇൻറ്റേൺഷിപ്പിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇതിനെക്കുറിച്ച് എന്ത് സഹായങ്ങൾക്കും എന്ത് ചോദ്യങ്ങളും വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. സോ താങ്ക് യു സോ മച്ച്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടുതൽ വീഡിയോകൾ മറ്റ് ഇൻറ്റേൺഷിപ്പുകളെക്കുറിച്ചും മറ്റ് ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഇൻറ്റേൺഷിപ്പുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെ ട്രൈ ചെയ്യാം, അപ്ലൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.